ഗുരുശിഷ്യ പരമ്പര ഗുരുപൂർണിമയോടനുബന്ധിച്ച് കഴിഞ്ഞ മൂന്ന് ധർമ്മസംവാദങ്ങളിലായി നമ്മൾ ഗുരുശിഷ്യ ബന്ധത്തെക്കുറിച്ചും ജീവിതത്തിൽ ഗുരുവിനുള്ള പ്രാധാന്യത്തെക്കുറിച്ചും ഗുരുദീക്ഷയെക്കുറിച്ചും മനസ്സിലാക്കി. ഈ ഭവസാഗരത്തെ തരണം ചെയ്യണമെങ്കിൽ ഗുരുകൃപ വളരെ അത്യാവശ്യമാണ് എന്നും നമ്മൾ കഴിഞ്ഞ ചർച്ചയിലൂടെ മനസ്സിലാക്കി. മാതാപിതാക്കൾ പുത്രനെ ജന്മം നൽകുന്നു, പക്ഷേ ഗുരുവാണ് ആ ശിഷ്യനെ ജന്മമരണ ചക്രത്തിൽ നിന്ന് മുക്തനാക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കളെക്കാൾ ശ്രേഷ്ഠമായ സ്ഥാനം ഗുരുവിനാണ് നമ്മുടെ ധർമ്മഗ്രന്ഥങ്ങൾ നൽകുന്നത്. ഇന്നത്തെ സംവാദത്തിൽ നമ്മൾ ഇതേ വിഷയം തുടരുന്നതാണ്. ശിഷ്യൻ ഒരു ഗുരുവിനെ വിട്ട് മറ്റൊരു ഗുരുവിൻ്റെ അടുക്കൽ പോകുന്നത് ഉചിതമാണോ? എന്തൊക്കെ തെറ്റുകൾ ചെയ്യുന്നതിലൂടെയാണ് ഗുരുനിന്ദയാകുന്നത് എന്നിങ്ങനെയുള്ള പല വിഷയങ്ങളെക്കുറിച്ച് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നത്തെ ചർച്ചയിൽ നമ്മളോടൊപ്പം ഹിന്ദു ജനജാഗൃതി സമിതിയുടെ കേരളത്തിലെ പ്രവർത്തക കുമാരി രശ്മി പരമേശ്വരനുണ്ട്. രശ്മി ചേച്ചി നമസ്തേ. കുമാരി രശ്മി പരമേശ്വരൻ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറാണ്. അവർ കഴിഞ്ഞ 21 വർഷങ്ങളായി ധർമ്മപ്രചരണത്തിൻ്റെ പ്രവർത്തനത്തിൽ സജീവമാണ്. ഇനി നമുക്ക് ഇന്നത്തെ ചർച്ച ആരംഭിക്കാം. രശ്മി ചേച്ചി, കഴിഞ്ഞ 2-3 ധർമ്മസംവാദങ്ങളിലായി ഗുരുശിഷ്യ പരമ്പരയെക്കുറിച്ചും ഗുരുവിൻ്റെ മഹത്വത്തെക്കുറിച്ചും ഗുരുകൃപയെക്കുറിച്ചും രശ്മി ചേച്ചി പറഞ്ഞു തന്നല്ലോ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, ഒരു ശിഷ്യൻ ഒരു ഗുരുവിനെ വിട്ട് മറ്റൊരു ഗുരുവിൻ്റെ അടുക്കൽ പോകുന്നത് ഉചിതമാണോ? നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഇതിൻ്റെ ഉല്ലേഖനം ചെയ്തിട്ടുണ്ട്. ശിവപുരാണത്തിൽ ഒരു ശ്ലോകമുണ്ട്, യത്രാനന്ദ പ്രബോധോ വാ നാൽപ്പമപ്യുപലഭ്യത്തെ സംവത്സരാദപി ശിഷ്യേന് ശൂന്യം ഗുരുമുപാനയേത്. അതായത് ഗുരു ഉപദേശിച്ചത് പ്രകാരം സാധന ഒരു വർഷത്തോളം ചെയ്തിട്ടും അല്പം പോലും ആനന്ദമോ ജ്ഞാനമോ ലഭിക്കുന്നില്ലെങ്കിൽ ആ ഗുരുവിനെ ഉപേക്ഷിച്ച് വേറെ ഗുരുവിൻ്റെ അടുക്കൽ പോകുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായതുകൊണ്ട് ആത്മീയമായി ഉന്നതി നേടിയ ആരുടെങ്കിലും ചോദിച്ചിട്ട് വേണം ഈ തീരുമാനം എടുക്കാൻ. ഇനി ഗുരു ഉപദേശിച്ചതുപോലെ സാധന ചെയ്യാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഗുരുവിനോട് പറയണം. എന്നിട്ടും അത് മാറുന്നില്ലെങ്കിൽ പിന്നെ വേറെ ഗുരുവിൻ്റെ അടുക്കൽ പോകാം. പലപ്പോഴും ശിഷ്യന്മാരുടെ കഴിവുകേട് കാരണമായിരിക്കും അവർ ഗുരുവിൽ ദോഷങ്ങൾ കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ ഗുരു പറയുന്ന കാര്യങ്ങളിൽ ഉറച്ച വിശ്വാസമുണ്ടാവില്ല. ചിലപ്പോൾ ഗുരുവിൻ്റെ പുറമേ കാണുന്ന സ്വഭാവം കണ്ടിട്ട് ശിഷ്യന്മാരുടെ മനസ്സിൽ സംശയം വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ളപ്പോൾ ശിഷ്യൻ്റെ കഴിവുകേട് കാരണമാണോ അതോ ഗുരുവിൽ വാസ്തവത്തിൽ ദോഷങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ശിഷ്യന് കഴിയില്ല. പക്ഷേ മനസ്സിൽ സന്ദേഹം വെച്ചുകൊണ്ട് സാധന ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ശിഷ്യന്മാർ വേറൊരു ഗുരുവിൻ്റെ അടുക്കൽ പോകുന്നതായിരിക്കും ഉചിതം. ഗുരുവിൻ്റെ കൂടെ കുറച്ച് നാളുകൾ നിന്നതിന് ശേഷം ഗുരുവിനുള്ള ജ്ഞാനവും ആത്മീയമായിട്ടുള്ള ശക്തിയും കുറവാണെന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിൽ, മാത്രമല്ല ഗുരുവിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ശിഷ്യന്മാർ വേറെ ഗുരുവിൻ്റെ അടുക്കൽ പോകുന്നതിൽ തെറ്റില്ല. രശ്മി ചേച്ചി, അപ്പോൾ ഒരു ഗുരുവിനെ വിട്ട് മറ്റൊരു ഗുരുവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് ദോഷമുണ്ടാകുമോ? കുലാർണവ തന്ത്രത്തിലെ ഒരു ശ്ലോകത്തിൽ ഇതിൻ്റെ ഉത്തരം കിട്ടും. അനഭിജ്ഞം ഗുരും പ്രാപ്യ സംശയച്ഛേദ കാരകം ഗുരുരന്യത്തരം ഗത്വ നൈതദ്ദോഷേണ ലിപ്യത്തെ മധുലുബ്ധോ യഥാഭൃംഗ പുഷ്പാത് പുഷ്പാന്തരം വ്രജേത് ജ്ഞാനലുബ്ധസ്തഥാ ശിഷ്യു ഗുരോർ ഗുരുവൻ തരം വ്രജേത്. ഇതിൻ്റെ അർത്ഥമാണ്, ഗുരു അജ്ഞാനി ആയതുകൊണ്ട് ശിഷ്യൻ്റെ മനസ്സിലെ ആശങ്കകളെയും
സംശയങ്ങളെ ഇല്ലാതാക്കാനുള്ള കഴിവ് ഗുരുവിലില്ലെങ്കിൽ ഈ സംശയങ്ങളെ ഇല്ലാതാക്കാൻ പ്രാപ്തിയുള്ള ഗുരുവിൻ്റെ അടുക്കൽ ശിഷ്യൻ പോകുന്നതിൽ ഒരു തെറ്റുമില്ല. പൂക്കളിലെ തേനന്വേഷിച്ച് തേനീച്ച ഒരു പൂവിൽ നിന്നും മറ്റൊരു പൂവിലേക്ക് പോകുന്നത് പോലെ ജ്ഞാനാർത്ഥി ശിഷ്യൻ ജ്ഞാനപ്രാപ്തിക്കായി ഒരു ഗുരുവിൻ്റെ അടുക്കൽ നിന്നും മറ്റൊരു ഗുരുവിൻ്റെ അടുക്കൽ പോകുന്നതിലും ഒരു തെറ്റുമില്ല. ഇവിടെ നമ്മൾ ജ്ഞാനം അർജിക്കുന്നതിന് വേണ്ടി ഏത് ഗുരുവിൻ്റെ അടുക്കലാണോ പോയത്, ആ ഗുരു അതിന് പ്രാപ്തിയുള്ളതാണോ അല്ലയോ എന്ന് നമ്മൾ നോക്കണം. പലപ്പോഴും ഗുരു ആയിരിക്കില്ല, വെറുമൊരു അധ്യാപകനായിരിക്കും. ദത്താത്രേയ ഭഗവാൻ 24 ഗുരുക്കന്മാരെ സ്വീകരിച്ചിരുന്നു. അവരിൽ നിന്നും പല ഗുണങ്ങൾ ദത്താത്രേയ ഭഗവാൻ പഠിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവരെ ഗുരുക്കന്മാരെന്ന് പറയാൻ കഴിയില്ല, ഗുണഗുരു എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. ലക്ഷ്മി ചേച്ചി, ദത്താത്രേയ ഭഗവാന് അനേകം ഗുരുക്കന്മാരുണ്ടായിരുന്നു, അപ്പം അങ്ങനെ നമുക്കും പലരും ഗുരുക്കന്മാരായി കരുതാമോ? ദത്താത്രേയ ഭഗവാന്റെ ഗുരുക്കന്മാരെന്ന് വെച്ചാൽ സാഗരം, ചന്ദ്രൻ, സൂര്യൻ, വൃക്ഷം, സർപ്പം, ശിശു, ഇങ്ങനെ പ്രകൃതിയിലെ പല ഘടകങ്ങളെയാണ് ഭഗവാൻ ഗുണഗുരുക്കന്മാരായി സ്വീകരിച്ചത്. ഒരിക്കൽ യദുരാജാവ് ദത്താത്രേയ ഭഗവാനോട് ചോദിച്ചു, ആത്മജ്ഞാന പ്രാപ്തിക്കായി ഒരു ഗുരു മതിയല്ലോ, പിന്നെന്തിനാണ് ഇത്രയും ഗുരുക്കന്മാരെയും ഉപഗുരുക്കന്മാരെയും സ്വീകരിച്ചത്? അതിൻ്റെ ഉത്തരമായി ദത്താത്രേയ ഭഗവാൻ പറയുകയാണ്, ആത്മജ്ഞാന പ്രാപ്തിക്കായി ഒരു ഗുരു പര്യാപ്തമാണ്. പക്ഷേ ഞാൻ ഈ ചരാചര സൃഷ്ടിയിൽ ഈശ്വരനെ അനുഭവിക്കുന്നതിന് വേണ്ടിയാണ്, എല്ലാത്തിലും ഈശ്വരൻ്റെ അംശം കാണുന്നത്, അതിലുള്ള ഈശ്വരൻ്റെ ഗുണങ്ങളെ ഞാൻ എൻ്റെ ഗുരു രൂപത്തിൽ ഞാൻ കാണുന്നു. ദത്താത്രേയ ഭഗവാൻ പറയുകയാണ്, എൻ്റെ ഗുരുവിൽ നിന്നും എനിക്ക് ലഭിച്ച ജ്ഞാനം ഈ പ്രകൃതിയിലെ പല പല ഘടകങ്ങളിലുള്ള ഗുണങ്ങളെ കാണുമ്പോൾ എൻ്റെ ജ്ഞാനം കുറച്ചും കൂടെ ദൃഢമാകുന്നു. അപ്പം അങ്ങനെ അവിടെ ഗുരുവിനെക്കുറിച്ച് ദത്താത്രേയ ഭഗവാന്റെ കാഴ്ചപ്പാട് എന്തെന്ന് വെച്ചാൽ, എല്ലാത്തിൽ നിന്നും നമുക്ക് പഠിക്കാൻ കഴിയും. അപ്പോൾ എല്ലാം സൃഷ്ടിയിലുള്ളത്, ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം നമ്മുടെ ഗുരുക്കന്മാരാകും. ഇവിടെ ദത്താത്രേയ ഭഗവാൻ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിൽ നിന്നും ഭഗവാൻ പഠിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഭഗവാൻ എല്ലാത്തെയും ഗുരുവായിട്ടാണ് കാണുന്നത്. ലക്ഷ്മി ചേച്ചി, ഇപ്പോൾ ഗുരു ഉപദേശിച്ച സാധന അത് തന്നെ ശിഷ്യന്മാരും ഭക്തരും ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ഇതിനുത്തരത്തിനായി ഞാനൊരു ഉദാഹരണം പറയാം. ഒരിക്കലൊരു ഗുരു അദ്ദേഹത്തിൻ്റെ ശിഷ്യയോട് ദത്താത്രേയ ഭഗവാന്റെ നാമം ജപിക്കാൻ പറഞ്ഞു. ശ്രീ ഗുരുദേവ് ദത്ത് എന്ന നാമജപം അവരോട് ജപിക്കാൻ പറഞ്ഞു. പൊതുവെ ദത്താത്രേയ ഭഗവാന്റെ നാമം ജപിക്കുന്നത് പിതൃദോഷം കുറയുന്നതിന് വേണ്ടിയിട്ടാണ്. പിതൃദോഷം കുറഞ്ഞില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മറ്റു സാധനയുടെ ഫലം കിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഗുരു ശിഷ്യയോട് ദത്താത്രേയ ഭഗവാന്റെ നാമം ജപിക്കാൻ പറഞ്ഞത്. പക്ഷേ അവർക്കത് ജപിക്കാൻ തുടങ്ങിയപ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെയുള്ളപ്പോൾ ഇവർ ഈ സാധന നിർത്തിയിട്ട് വേറെ ഒരു ഗുരുവിൻ്റെ അടുക്കൽ പോയി. ആ ഗുരു ഇവരോട് ദുർഗാദേവിയുടെ നാമം ജപിക്കാൻ പറഞ്ഞു. ദുർഗാദേവിയുടെ നാമം ജപിക്കാൻ പറഞ്ഞപ്പോൾ ഇവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല, ഇവരുടെ മനസ്സിന് ശാന്തത തോന്നി. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇവർക്ക് പിതൃദോഷം ഉള്ളത് കാരണമായിരുന്നു അവർക്ക് ആ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത്. കുറച്ച് നാൾ അവർ ദത്താത്രേയ ഭഗവാന്റെ നാമം ജപിച്ചിരുന്നെങ്കിൽ അവരെ ആ ബുദ്ധിമുട്ട് പൂർണ്ണമായും മാറിക്കിട്ടിയാനെ. ഗുരു പറഞ്ഞ മന്ത്രം ജപിക്കാൻ തുടങ്ങിയപ്പോൾ ബുദ്ധിമുട്ടായതിനു ശേഷം അവർ ഗുരുവിനോട് ആ കാര്യം പറഞ്ഞില്ല. ഗുരു ഉപദേശിച്ച നാമജപം ജപിക്കാൻ തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ഗുരു പറഞ്ഞ സാധന ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉടനെ വേറെ ഒരു ഗുരുവിൻ്റെ അടുക്കൽ പോകുന്നത് ശരിയല്ല. ആദ്യം ഗുരുവിനോട് ഈ കാര്യം പറയണം. ഗുരു അതിനുവേണ്ടി ശരിയായ പരിഹാരം പറഞ്ഞു തരും, അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് പിന്നിലുള്ള കാരണം നമുക്ക് പറഞ്ഞു തരും. അപ്പം അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. രശ്മി ചേച്ചി, ഏത് തരത്തിലുള്ള വ്യക്തിയെ ഗുരുവായി സ്വീകരിക്കാൻ പാടില്ല?
ഇതിനെക്കുറിച്ച് സമർത്ഥ രാമദാസ് സ്വാമികൾ, ശിവജി മഹാരാജാവിൻ്റെ ഗുരുവായിരുന്ന സമർത്ഥ രാമദാസ് സ്വാമികൾ അദ്ദേഹത്തിൻ്റെ ദാസബോധ് എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ശിഷ്യന് സാധന ചെയ്യാനുള്ള മാർഗം പഠിപ്പിച്ചു തരാത്ത ഗുരു ശിഷ്യനെ ഈശ്വരപ്രാപ്തിക്കായുള്ള പ്രോത്സാഹനം നൽകാത്ത ഗുരു, പിന്നെ ഇന്ദ്രിയങ്ങളെ അടക്കാൻ പഠിപ്പിക്കാത്ത ഒരു ഗുരു ആണെങ്കിൽ ഉടൻ തന്നെ ആ വ്യക്തിയെ നമ്മൾ ഉപേക്ഷിക്കണം. രശ്മി ചേച്ചി, ഒരു ഗുരുവിനെ വിട്ട് മറ്റൊരു ഗുരുവിൻ്റെ അടുക്കൽ ശിഷ്യൻ പോകുമ്പോൾ ആദ്യത്തെ ഗുരു ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ശപിക്കുകയോ ചെയ്യുമോ? നമ്മൾ പുതിയൊരു ഗുരുവിൻ്റെ അടുക്കൽ പോയി എന്ന് വെച്ച് പഴയ ഗുരുവിന് ദേഷ്യം വരുമോ എന്ന് നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല. എന്തെന്ന് വെച്ചാൽ, യഥാർത്ഥ ഗുരുക്കൾക്ക് കാമക്രോധം മുതലായ വികാരങ്ങളൊന്നും ഉണ്ടാവില്ല, അവർക്ക് യാതൊരു ആസക്തിയും ഉണ്ടാവില്ല. യഥാർത്ഥ ഗുരുക്കന്മാർക്ക് കുറേ ശിഷ്യന്മാർ വേണം, ശിഷ്യന്മാരുടെ എണ്ണം കൂട്ടണം എന്നുള്ള ഒരു ചിന്തയും ഉണ്ടാവില്ല. അതുകൊണ്ട് അവർ ദേഷ്യപ്പെടുമെന്ന് നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല. ഇനി അഥവാ ഗുരു കുപിതനായിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥ ഗുരു അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ യഥാർത്ഥ ഗുരുക്കന്മാരല്ലെങ്കിൽ, കപട ഗുരു ആണെങ്കിൽ അദ്ദേഹത്തിന് ആധ്യാത്മിക ശക്തിയും ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ കൂടെ നിന്നിട്ട് നമുക്കൊരു ഗുണവുമില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഗുരുക്കന്മാരെ ഉപേക്ഷിച്ച് നമ്മൾ വേറെ ഗുരുവിൻ്റെ മാർഗദർശന പ്രകാരം സാധന ചെയ്യുന്നതായിരിക്കും നല്ലത്. രശ്മി ചേച്ചി, ഏതെല്ലാം കാരണങ്ങളാൽ ഒരു ശിഷ്യൻ ഗുരുവിനെ വിട്ട് മറ്റൊരു ഗുരുവിൻ്റെ അടുക്കൽ പോകാൻ പാടില്ല? അതായത് ശിഷ്യന്മാർക്കും പല തെറ്റിദ്ധാരണകൾ ഉണ്ടാകാമല്ലോ, അപ്പം അതെന്തൊക്കെയാണ്, അതൊന്ന് വിശദീകരിക്കാമോ? ചില ആളുകൾക്ക് പല പല ആഗ്രഹങ്ങളുണ്ടാകും, ഇതെത്രയായാലും അത് പൂർണ്ണമാകില്ല. അവർ ഗുരുവിൽ നിന്നും പല കാര്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യും. അതെല്ലാം ഗുരു സാധിച്ചു തന്നില്ലെങ്കിൽ അവർക്ക് ഗുരുവിനെക്കുറിച്ച് തെറ്റായ ചിന്ത വരികയും അവർ ആ ഗുരുവിനെ ഉപേക്ഷിച്ച് വേറെ ഗുരുവിൻ്റെ അടുക്കൽ പോകും. പക്ഷേ ഇവിടെ അവർ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ, ഗുരു നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളെ ഇല്ലാതാക്കി നമ്മുടെ മനോലയം ചെയ്യിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മായയിലെ കാര്യങ്ങളെല്ലാം ത്യജിച്ച് ഈശ്വരപ്രാപ്തി ചെയ്തെടുത്ത ഗുരു നമ്മളെ ഒരിക്കലും മായയിൽപ്പെടുത്തില്ലല്ലോ. ഒരു കുപ്പി കാണാൻ എത്ര ഭംഗിയുള്ളതാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ വിഷമാണെങ്കിൽ അമ്മ കുഞ്ഞിനെ അത് തൊടാൻ സമ്മതിക്കുമോ? ഒരിക്കലുമില്ല. അതുപോലെ തന്നെ ഗുരു ഒരിക്കലും ശിഷ്യനെ മായയിൽ അകപ്പെടാൻ സമ്മതിക്കില്ല. ഗുരു ശിഷ്യൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെ ഇല്ലാതാക്കി ശിഷ്യന് ശിഷ്യൻ്റെ ആത്മോന്നതി ചെയ്യിച്ചെടുക്കും. ഗുരുവിൻ്റെ പ്രാപ്തിയെക്കുറിച്ച് സംശയമുള്ള ശിഷ്യന്മാർ ഗുരുവിനേക്കാൾ തന്നെ ശ്രേഷ്ഠനായി കരുതുന്നു. ഇത് വലിയൊരു അഹംഭാവമാണ്. ഒരു ശിഷ്യൻ്റെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. മകളുടെ വിവാഹത്തിന് ശേഷം 3 വർഷത്തോളം അവൾക്ക് കുറേയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. ഒരു മകൻ വിദേശത്ത് പോകാൻ പല ശ്രമങ്ങൾ നടത്തിയിട്ടും അവന് പോകാൻ പറ്റില്ല. ഇവിടെ അവൻ ജോലി ചെയ്തിരുന്ന കമ്പനി പൂട്ടി. 2-ാമത്തെ മകൻ്റെ ബിസിനസ് ശരിക്ക് നടക്കുന്നില്ല. ഇങ്ങനെ അദ്ദേഹത്തിന് പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ടായിരുന്നു. ഈ കാര്യങ്ങൾ ഗുരുവിനോട് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, നിൻ്റെ സാധന ശരിക്കാകുന്നില്ല, സാധന വളരെ ശ്രദ്ധയോടെ നീ ചെയ്യണം. ഇത് കേട്ടപ്പോൾ ശിഷ്യൻ്റെ മനസ്സിൽ ഗുരുവിനെക്കുറിച്ച് ഒരു സംശയം വന്നു. എൻ്റെ ഇത്രയും പ്രയാസങ്ങൾ ഞാൻ പറഞ്ഞിട്ട് അത് മാറ്റിത്തരുന്നതിന് പകരം ഗുരു എന്നോട് സാധനയിൽ കൂടുതൽ പ്രയത്നിക്കാൻ പറയുന്നത് ശരിയാണോ? അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ ശിഷ്യൻ ഗുരുവിനെ ശരിക്കും മനസ്സിലാക്കിയില്ല. ശിഷ്യൻ നന്നായി സാധന ചെയ്തിരുന്നെങ്കിൽ അവൻ്റെ പ്രാരബ്ധം കാരണം അവൻ അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖങ്ങളെല്ലാം അവന് കുറച്ചും കൂടെ സഹിക്കാൻ പറ്റുന്ന രീതിയിൽ ഗുരു ആക്കി തന്നാനെ. കുറച്ചു നാളുകൾ സാധന നന്നായിട്ട് ചെയ്താൽ പല പ്രശ്നങ്ങളും മാറിക്കിട്ടും. കാരണം പ്രാരബ്ധം അനുഭവിച്ച് തീരും. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരും, പലതരത്തിൽ ഭഗവാൻ നമ്മളെ പരീക്ഷിക്കും. പക്ഷേ ആ സമയത്തൊക്കെ ഗുരുവിൽ ദൃഢമായ വിശ്വാസമുണ്ടെങ്കിൽ ഗുരു നമ്മളെ അതിൽ നിന്നും പുറത്തേക്ക് എടുക്കും.
പാണ്ഡവരുടെ കൂടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അവർക്ക് എത്രയധികം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ കൃഷ്ണനിലുള്ള വിശ്വാസം ഒട്ടും കുറഞ്ഞില്ല. അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അവരെ അനുഗ്രഹിച്ച് യുദ്ധത്തിൽ അവരുടെ കൂടെ നിന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങളിലെ കർമ്മങ്ങളുടെ ഫലമായിരിക്കും. അതനുഭവിച്ചേ തീർത്തേ കഴിയൂ. പക്ഷേ അതനുഭവിക്കാനുള്ള ശക്തി ഗുരു തരും. ഈ പ്രാരബ്ധം ഗുരു കുറയ്ക്കും. പ്രാരബ്ധം അനുഭവിച്ച് തീർന്നാൽ നമ്മുടെ മുൻപോട്ടുള്ള സാധന നന്നായി ആകും. ഈ ശാസ്ത്രം അറിയാത്തതുകൊണ്ട് പലരും ഗുരുവിൻ്റെ പ്രാപ്തിയിൽ തന്നെ, ഗുരുവിൻ്റെ കഴിവിൽ തന്നെ സംശയം ഉന്നയിക്കും. അപ്പം അത് തെറ്റാണ്. അങ്ങനെ ചെയ്യുന്നതിന് പകരം ഗുരു ഉപദേശിച്ചതുപോലെ സാധന തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുക. ഗുരുവിൽ ഉറച്ച വിശ്വാസം വയ്ക്കണം. രശ്മി ചേച്ചി, ഗുരുവിനെക്കുറിച്ച് ശിഷ്യൻ്റെ മനസ്സിൽ ചിലപ്പോൾ സന്ദേഹങ്ങൾ വന്നേക്കാം. അപ്പോൾ ആ സ്ഥിതിയിൽ ശിഷ്യൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ മനുഷ്യ മനസ്സിൽ ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും. മനസ്സിൻ്റെ പ്രവൃത്തി തന്നെ ചിന്തിക്കുക എന്നതാണ്. മനസ്സിൽ സങ്കല്പങ്ങളും വികല്പങ്ങളും വന്നുകൊണ്ടിരിക്കും. സങ്കല്പം എന്ന് വെച്ചാൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകളും, വികല്പം എന്ന് വെച്ചാൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകളും. അപ്പോൾ മനസ്സിൽ സംശയങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. മനോലയം ആകുന്നതുവരെ, അതായത് മനസ്സ് ഈശ്വരനിൽ ലയിച്ച് ചേരുന്നതുവരെ മനസ്സിലെ ചിന്തകൾ, മനസ്സിലെ സംശയങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഒരിക്കൽ വസിഷ്ഠ മഹർഷിയെക്കുറിച്ച് ദശരഥ രാജാവിൻ്റെ മനസ്സിലും ഒരു സംശയം വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ സാധനയുടെ പ്രയത്നങ്ങൾ കൂട്ടി ഈ സംശയത്തെ, ഈ സന്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അപ്പം അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ വരുന്ന സംശയങ്ങളെ ഇല്ലാതാക്കണമെങ്കിൽ, സന്ദേഹത്തെ ഇല്ലാതാക്കണമെങ്കിൽ നമ്മുടെ സാധനയുടെ പ്രയത്നങ്ങൾ കൂട്ടണം. രശ്മി ചേച്ചി, ഗുരു ഉപദേശിച്ചതുപോലെയുള്ള സാധന ചെയ്തുകൊണ്ടിരിക്കെ മറ്റേതെങ്കിലും ഗുരു വേറെ ഏതെങ്കിലും മന്ത്രമോ നാമമോ ജപിക്കാൻ പറഞ്ഞാൽ ശിഷ്യൻ എന്ത് ചെയ്യണം? ആ നാമം ജപിക്കണോ? എങ്ങനെയാണ്? ഗുരുക്കന്മാർ വേറെ വേറെയാണെങ്കിലും ഗുരുതത്വം ഒന്ന് തന്നെയാണ്. അവരൊരേ ഗുരുതത്വത്തിൻ്റെ വിവിധ രൂപങ്ങളാണ്. അതുകൊണ്ട് ഒരു യഥാർത്ഥ ഗുരുവിന് നമ്മളെ കാണുമ്പോൾ തന്നെ നമ്മുടെ സാധനയുടെ സ്ഥിതി വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ഗുരുവിനെ വിട്ട് വേറെ ഏതെങ്കിലും ഗുരുവിൻ്റെ അടുക്കൽ നമ്മൾ പോകുകയാണെങ്കിൽ, നമ്മുടെ സാധന നന്നായിട്ട് ആകുന്നുണ്ടെങ്കിൽ അദ്ദേഹം നമ്മളോടൊന്നും ഉപദേശിക്കില്ല. ഇനി മുമ്പിലുള്ള ഗുരുവിൽ നമ്മൾ നമ്മുടെ തന്നെ ഗുരുവിനെ കാണുന്നുണ്ടെങ്കിൽ ആ ഗുരു ഉപദേശിച്ചത് പ്രകാരം സാധന ചെയ്യുന്നതിലും തെറ്റില്ല. നമ്മുടെ ഗുരു ഉപദേശിച്ച സാധന ചെയ്യുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു ഗുരു പറഞ്ഞ സാധനയും ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. രശ്മി ചേച്ചി, ഒരു ശിഷ്യന് ഗുരുമന്ത്രം ലഭിച്ചതിന് ശേഷം അവൻ്റെ സാധന തനിയെ ആയിക്കൊണ്ടിരിക്കുമോ? ആത്മ ഉയർച്ച ആയിക്കൊണ്ടിരിക്കുമോ? അതോ അധോഗതി, സാധനയിൽ അധോഗതി ആകാനും സാധ്യതയുണ്ടോ? ഗുരുമന്ത്രം ലഭിക്കുക എന്നത് സാധനയുടെ അവസാനത്തെ ലക്ഷ്യമല്ല. ഗുരുകൃപ നിരന്തരമായി ലഭിക്കണമെങ്കിൽ നമ്മൾ നിത്യേന സാധന ചെയ്യണം. പലപ്പോഴും ശിഷ്യന്മാർ ഗുരുമന്ത്രം ലഭിച്ചതിന് ശേഷവും സാധന ചെയ്യാത്തതുകൊണ്ട് അവരുടെ സാധനയിൽ അധോഗതിയാകും. അധോഗതി ആകുന്നതിന് കാരണം എന്തെന്ന് വെച്ചാൽ, ഗുരു പറയുന്നത് പോലെ ജപിക്കുന്നില്ല, ഗുരു പറയുന്നത് പോലെ സാധന ചെയ്യുന്നില്ല, ഗുരു ഉപദേശിച്ചതുപോലെ സാധന ചെയ്യുന്നില്ലെങ്കിൽ അത് ഗുരുവിൻ്റെ അപമാനമാണ്. ചിലർ ഗുരുവിനെ പരിഹസിക്കുകയും ചെയ്യും. നമ്മുടെ അച്ഛനമ്മമാരെ നമ്മൾ കളിയാക്കാത്തതുപോലെ ഒരിക്കലും ഗുരുവിനെ പരിഹസിക്കാൻ പാടില്ല. അത് മഹാപാപമാണ്. അങ്ങനെയുള്ളവരുടെയും സാധനയിൽ അധോഗതിയാകും. ഇനി ചിലരാണെങ്കിൽ ഗുരുവിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നേടാൻ ശ്രമിക്കും. മുംബൈയിലെ ഒരു സത്പുരുഷനായിരുന്നു ബാപ്പു മഹാരാജ്. അദ്ദേഹത്തിന് പല ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. അപ്പം മറ്റു ശിഷ്യന്മാർക്ക് കത്തെഴുതണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു ശിഷ്യനെയാണ് ആ കാര്യം ഏൽപ്പിക്കാറുള്ളത്. അപ്പം ഈ കൂടെയുള്ള ശിഷ്യൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? ഗുരു വേറൊരു ശിഷ്യനോട് ആശ്രമത്തിന് വേണ്ടി ഒരു ഫാൻ അയച്ചു തരാനായിട്ട് കത്തെഴുതാൻ ഇവനോട് പറഞ്ഞാൽ
ഇവൻ രണ്ട് ഫാനുകൾ അയച്ചു തരാൻ പറയും. ഇപ്പോൾ ഒരു ഫാൻ ആശ്രമത്തിൽ ഗുരുവിൻ്റെ ആശ്രമത്തിന് വേണ്ടി, ഒരു ഫാൻ ഇവൻ്റെ വീട്ടിലേക്ക് വേണ്ടി. ഇപ്പം ഇങ്ങനെ ഗുരുവിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അവനവൻ്റെ കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുന്ന ശിഷ്യന് കുറേയധികം ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ അനുഭവിക്കേണ്ടി വരും. സാധനയിൽ അധോഗതി മാത്രമല്ല, അവൻ്റെ പ്രാരബ്ധവും വളരെ കൂടും. രശ്മി ചേച്ചി, ശിഷ്യൻ തൻ്റെ ഗുരുവിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത് ശരിയാണോ? ശിഷ്യൻ്റെ ഏതെല്ലാം തെറ്റുകൾ കാരണം അവന് ഗുരുനിന്ദയുടെ പാപം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതൊന്ന് വിശദീകരിക്കാമോ? ഗുരുവിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ശിഷ്യന് ഒരിക്കലും ജ്ഞാനം ഉണ്ടാവില്ല. അവൻ സാധനയിൽ ഒരിക്കലും ഒരു നല്ല സ്ഥിതിയിലെത്തില്ല. ഒരു സ്ഥിരത അവനൊരിക്കലും ലഭിക്കില്ല. ഇനി എന്ത് ചെയ്താലാണ് ഗുരുദ്രോഹമാകുന്നത്, അല്ലെങ്കിൽ ഗുരുനിന്ദ എന്ന് വെച്ചാൽ എന്താണ് എന്നതും നമ്മുടെ ശാസ്ത്രങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അതിനി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഗുരുവിനെ ഒരു സാധാരണ മനുഷ്യനെ പോലെ കാണുകയും ഭൗതിക കാഴ്ചപ്പാടിൽ അദ്ദേഹത്തോട് പെരുമാറുകയും ചെയ്യുക. ഗുരുവിൻ്റെ പുറമേ ഉള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഗുരുവിനെ വിലയിരുത്തുക. മറ്റാളുകൾ ഗുരുവിനെക്കുറിച്ച് തെറ്റായ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് അതിൽ വിശ്വസിച്ച് മനസ്സിനെ അശുദ്ധമാക്കുക. ഗുരുവിനോട് അനാദരവോടെ പെരുമാറുക. ഗുരുവിനെ ഒരു സുഹൃത്തിനെ പോലെ കരുതി അതുപോലെ പെരുമാറുക. ഗുരുവിൻ്റെ കരുണയെയും സ്നേഹത്തെയും മുതലെടുത്തുകൊണ്ട് അദ്ദേഹത്തോട് വളരെ സഹജമായി പെരുമാറുക. ഗുരുവിനോട് അഹങ്കാരത്തോടെ പെരുമാറുക. ഗുരുവിന് എന്നെ ആവശ്യമാണ് എന്ന് ചിന്തിക്കുക. അതായത്, ഗുരുവിന് എൻ്റെ ധനവും ജ്ഞാനവും അനുഭവവും ആവശ്യമാണ് എന്ന് ചിന്തിക്കുക. വെറും ബുദ്ധിമുട്ടുകൾ മാറ്റി തരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സ്വാർത്ഥപൂർത്തിക്കായി ഗുരുവിൻ്റെ അടുക്കൽ പോകുക. ഇവയെല്ലാം ഗുരുനിന്ദയായാണ് ശാസ്ത്രങ്ങൾ കരുതുന്നത്. രശ്മി ചേച്ചി, ആത്മീയ ഉന്നതിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒരു ശിഷ്യൻ്റെ ആത്മീയ ഉയർച്ച ആകുന്നുണ്ടോ ഇല്ലയോ എന്നെങ്ങനെ മനസ്സിലാക്കാം? ഒരു ഉദാഹരണത്തിലൂടെ നമുക്കിത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇൻഡോറിലെ അനന്താനന്ദ് സായിഷ് എന്ന ഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു രാമാനന്ദ് മഹാരാജ്. ഒരിക്കൽ രാമാനന്ദ് മഹാരാജിന് നല്ല പനി വന്ന് അദ്ദേഹം കിടപ്പായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരു പറഞ്ഞു, ഇതറിഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കുക, പനി മാറിക്കോളും. അപ്പം ഇത്രയധികം പനിയുള്ളപ്പോഴും അദ്ദേഹം ഗുരു പറഞ്ഞ കാര്യത്തിൽ ഒരു സംശയവുമില്ലാതെ, മനസ്സിലൊരു സംശയം വയ്ക്കാതെ എഴുന്നേറ്റ് കിണറ്റിൻ്റെ അരികിൽ പോയി നിന്ന് രണ്ട് മൂന്ന് ബക്കറ്റ് വെള്ളം കോരി മേത്തൊഴിച്ചു. ഈ തണുത്ത വെള്ളം മേത്തൊഴിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പനിയും മാറി, ക്ഷീണവും മാറി, പഴയതുപോലെയായി. അപ്പോൾ ഗുരു എന്ത് പറഞ്ഞാലും അതിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള ഉറച്ച വിശ്വാസം വെച്ച് ഗുരു പറയുന്ന കാര്യം അനുസരിക്കുന്നത് ഒരു ശിഷ്യൻ്റെ ആത്മീയ ഉന്നതിയുടെ ലക്ഷണമാണ്. ഗുരു ഇങ്ങനെ പല സന്ദർഭങ്ങളിലൂടെ ശിഷ്യന്മാരെക്കൊണ്ട് സാധന ചെയ്യിച്ചെടുക്കും. പല പരീക്ഷണങ്ങളിലൂടെ ഗുരു ശിഷ്യന്മാരുടെ മനസ്സിൻ്റെ തയ്യാറെടുപ്പും ചെയ്യിച്ചെടുക്കും. രശ്മി ചേച്ചി, സ്കൂളിൽ നന്നായി പഠിക്കുന്ന നല്ല പെരുമാറ്റമുള്ള കുട്ടികളെ നല്ല വിദ്യാർത്ഥികളെന്ന് പറയാം. അപ്പം അതുപോലെ ശിഷ്യന്മാരിൽ യഥാർത്ഥ ശിഷ്യൻ അല്ലെങ്കിൽ നല്ല ശിഷ്യൻ എന്ന് ആരെയാണ് വിളിക്കുന്നത്? സനാതൻ സംസ്ഥയുടെ സ്ഥാപകനായ പരാത്പർ ഗുരു ഡോക്ടർ ആഠവലേജിയുടെ ഗുരുവായിരുന്നു പരമപൂജനീയ ഭക്തരാജ് മഹാരാജ്. പരമപൂജനീയ ഭക്തരാജ് മഹാരാജി യഥാർത്ഥ ശിഷ്യനെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്, ജിസ്നെ പായോ ഉസ്നെ ഛിപ്പായോ വോ നർ സച്ച വഹി ഗുരു ക ബച്ച. ഇവിടെ പായോ എന്ന വാക്കിൻ്റെ ആന്തരാർത്ഥമാണ് ആത്മാനുഭൂതി ലഭിച്ചിട്ടുള്ളവൻ. ചിപ്പായോ എന്ന് വെച്ചാൽ ഒളിപ്പിച്ചു വയ്ക്കുക, അതിൻ്റെ ആന്തരാർത്ഥമാണ് ആത്മാനുഭൂതി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത്
ആരോടും പറയാതിരിക്കുക. കാരണം അത് വാക്കുകളിൽ വിവരിക്കാൻ സാധിക്കില്ല. ഗുരുക ബച്ച എന്ന് വെച്ചാൽ ഗുരുവിൻ്റെ യഥാർത്ഥ ശിഷ്യൻ. നമ്മുടെ കയ്യിൽ വിലപിടുത്തമുള്ള ഒരു രത്നമുണ്ടെങ്കിൽ അത് നമ്മളെല്ലാവരെയും കാണിച്ചുകൊണ്ട് നടക്കില്ല. അതുപോലെ തന്നെ ആത്മാനുഭൂതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാവരോടും പറഞ്ഞു നടക്കാത്ത ഒരു ശിഷ്യനാണ് യഥാർത്ഥ ശിഷ്യൻ. ഇനി അവൻ എല്ലാവരോടും പറയാത്തതിന് പിന്നിലുള്ള കാരണം എന്തെന്ന് വെച്ചാൽ അവൻ്റെ അഹംഭാവം വളരെ കുറവായിരിക്കും. പിന്നെ ഇത് വാക്കുകളിൽ പറയേണ്ട കാര്യമല്ല, ഇത് അനുഭവിക്കേണ്ട കാര്യമാണ്. അപ്പം ഇങ്ങനെയാണ് ഒരു യഥാർത്ഥ ശിഷ്യനെ പരമപൂജനീയ ഭക്തരാജ് മഹാരാജ് വിവരിച്ചിട്ടുള്ളത്. രശ്മി ചേച്ചി, ഭഗവാന്റെ പടത്തിൽ ഹാരം അണിയിക്കുന്നത് പോലെ ഗുരുക്കന്മാരുടെയും ഫോട്ടോയിൽ ഹാരം അണിയിക്കുന്നതായി കാണാറുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്നത് ഉചിതമാണോ? ഗുരു എന്ന് വെച്ചാൽ ഈശ്വരൻ്റെ തന്നെ സഗുണ രൂപമാണ്. ഈശ്വരൻ്റെ തന്നെ രൂപമാണ് ഗുരുക്കന്മാർ. അതുകൊണ്ട് ദേവീദേവന്മാരുടെ ഫോട്ടോയിൽ പുഷ്പഹാരം അണിയിക്കുന്നത് പോലെ സത്പുരുഷന്മാരുടെയും ഗുരുവിൻ്റെയും ഫോട്ടോയിലും ഹാരം അണിയിക്കുന്നു. ഒരിക്കൽ സനാതന സംസ്ഥയുടെ സ്ഥാപകനായ പരാത്പർ ഗുരു ഡോക്ടർ അഠവ്ലേജി അദ്ദേഹത്തിൻ്റെ ഗുരുവായ പരമപൂജനീയ ഭക്തരാജിയോട് ഒരു കാര്യം ചോദിച്ചു. ഒരു വ്യക്തി മരിച്ചതിന് ശേഷമാണ് അയാളുടെ ഫോട്ടോയിൽ പുഷ്പഹാരം അണിയിക്കുന്നത്, പക്ഷേ സത്പുരുഷന്മാർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ ഫോട്ടോയിൽ പുഷ്പഹാരം അണിയിക്കുന്നു. അപ്പം ഇതിന് കാരണം എന്താണ്? അതിന് പരമപൂജനീയ ഭക്തരാജ് മഹാരാജ് പറഞ്ഞു, സത്പുരുഷന്മാരുടെ ഫോട്ടോയിൽ ഹാരമണിയിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ മരിച്ചുപോയവരാണ്. അതായത് അവരുടെ അഹംഭാവം ഇല്ലാതായി. അഹംഭാവം ഇല്ലാതാകുമ്പോൾ അവർ ഈശ്വരതുല്യരാണ്. അതുകൊണ്ടാണ് സത്പുരുഷന്മാരുടെ ഫോട്ടോയിലും ഹാരമണിയിക്കുന്നത്. അതുകൊണ്ട് ഗുരുവിനെ, സത്പുരുഷന്മാരെ ഈശ്വരൻ്റെ രൂപമായി നമ്മൾ കരുതുന്നു. രശ്മി ചേച്ചി, ഇന്നത്തെ ധർമ്മസംവാദത്തിൽ അവസാനമായി പ്രേക്ഷകരോട് ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഗുരുശിഷ്യ ബന്ധം എന്നത് വളരെ ദിവ്യവും അലൗകികവുമായിട്ടുള്ളൊരു ബന്ധമാണ്. ശിഷ്യന്മാർക്ക് കുറേയധികം അധ്വാനിക്കേണ്ടി വരുമെങ്കിലും അതിലൂടെ അവർക്ക് ലഭിക്കുന്നത് പരമാനന്ദമാണ്. പക്ഷേ ഇന്ന് പല സാധകർക്കും ശിഷ്യന്മാരാകാനായി പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. കാരണം അവരുടെ മനസ്സിൽ പല ചോദ്യങ്ങളുണ്ടാകും, പല സംശയങ്ങളുണ്ടാകും, അതിന് മാർഗദർശനം ആവശ്യമുണ്ടാകും. അപ്പം അങ്ങനെയുള്ളവർ ഇതിനു മുൻപ് നടത്തിയ മൂന്ന് ധർമ്മസംവാദങ്ങൾ കേൾക്കുക. ഇതിനു മുൻപുള്ള മൂന്ന് ധർമ്മസംവാദങ്ങളിലെ വിഷയവും ഗുരു തന്നെയായിരുന്നു. അതുകൂടാതെ സനാതൻ സംസ്ഥ പ്രസിദ്ധീകരിച്ച ഗുരുകൃപായോഗപ്രകാരം സാധന, ശിഷ്യൻ, ഗുരുകൃപായോഗം എന്നീ ഗ്രന്ഥങ്ങളും വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലുള്ള പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടി സംശയ നിവാരണമായി സാധനയിൽ മുൻപോട്ട് പോകാൻ അത് സഹായകരമായിരിക്കും. കഴിഞ്ഞ മൂന്ന് ധർമ്മസംവാദങ്ങളിലായി ഗുരുശിഷ്യ ബന്ധത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു വരികയാണ്. ഇന്നത്തോടെ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ധർമ്മസംവാദത്തിൽ ഹിന്ദുധർമ്മത്തെക്കുറിച്ചുള്ള മറ്റു പല വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ചർച്ച കേട്ടതിന് ശേഷം പ്രേക്ഷകരുടെ മനസ്സിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. ഹിന്ദു ജനജാഗൃതി സമിതിയുടെ പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ www.hindujagruti.org/join എന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക. രശ്മി ചേച്ചി, ഇന്നിവിടെ വന്ന് ധർമ്മത്തെക്കുറിച്ചുള്ള ഇത്രയും അമൂല്യമായ ജ്ഞാനം ഞങ്ങൾക്ക് നൽകിയതിന് രശ്മി ചേച്ചിയോട് നന്ദി പറയുന്നു. ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രമാണ് ഇന്നത്തെ ഈ പരിപാടി ഇവിടെ നടത്തുവാൻ സാധിച്ചത്. അതിനായി സർവേശ്വരൻ്റെ പാദങ്ങളിൽ നന്ദി പറയുന്നു. ഇതോടെ ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. അധികം വൈകാതെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.